നമസ്കാരം ശ്രീല. നവീൻ ബാബു മരണം അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട് എന്ന് ആർക്കും ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരിയാണ് എന്ന് ഇപ്പോൾ സമൂഹ മധ്യത്തിൽ പറയപ്പെടുന്ന ദിവ്യ ദിവ്യയെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളായിട്ടില്ല. ആ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച ആ ഒരു ക്യാമറാമാനെയോ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടറെ ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതായും അറിവില്ല. അതായത് ഗൂഢാലോചനയുടെ ഭാഗമായാണോ ആ ദൃശ്യങ്ങൾ പകർത്തിയതെന്നും പ്രചരിപ്പിച്ചതെന്നുമുള്ള അതും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇപ്പോൾ ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. പക്ഷെ അതേസമയം കളക്ടറെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നും അറിവ് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്താണ് അവിടെ അന്വേഷണം എന്ന പേരിൽ നടക്കുന്നത്? പ്രീത, ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ, അതിന് മരണമാണോ കൊലപാതകമാണോ എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ആ മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെയും ഇനി മരണത്തിന് കാരണമായ വസ്തുതയും കണ്ടെത്താനുള്ള അന്വേഷണമല്ല നിലവിൽ നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നടക്കുന്ന അന്വേഷണം ഇപ്പോൾ എന്താണ്? നവീൻ ബാബുവിനെ ഏതെങ്കിലും തരത്തിൽ കുരുക്കാൻ കഴിയുമോ, നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, ദിവ്യ കൊടുത്ത പരാതി, ദിവ്യയുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗംഗാധരൻ കൊടുത്ത പരാതി എന്ന് പറയപ്പെടുന്നത് ദിവ്യ പറഞ്ഞത്, അതുപോലെ തന്നെ ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി. ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ കളക്ടറെ പ്രതിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കളക്ടർ പറഞ്ഞിട്ടാണ് താൻ ചെന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ അവിടെ നിന്നും തടി തപ്പുന്ന സാഹചര്യം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യഘട്ടത്തിൽ CPM ഒരു നിലപാടെടുത്തു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ദിവ്യയെ പുറത്താക്കി, അതൊരു നടപടിയാണ്. യഥാർത്ഥത്തിൽ അതൊരു നടപടിയല്ല, ദിവ്യയെ ഒളിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു നാടകമാണ്. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദിവ്യക്ക് പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ദിവ്യയെ പെട്ടെന്ന് ആർക്കും അന്വേഷിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ നടപടി പോലും ദിവ്യയെ ഒളിപ്പിക്കാൻ CPM നടത്തിയ നാടകമാണ്. ഇവിടെ നോക്കൂ, കണ്ണൂരെ ജില്ലാ നേതൃത്വം ഒന്ന് പറയുന്നു, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം ഒന്ന് പറയുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അതിനെ ഇന്നലെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഗോവിന്ദമാഷ് എന്താണ് പറഞ്ഞത്? വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി, പാർട്ടിക്ക് ഒരു നയമേ ഉള്ളൂ എന്ന്. ആ നയം ദിവ്യയെ രക്ഷിക്കാനുള്ള നയമാണ്, അല്ലാതെ നവീൻ ബാബുവിന് നീതി നേടിക്കൊടുക്കാനുള്ള നയമല്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങളടക്കം ഗൗരവകരമായി കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ആദ്യഘട്ടത്തിൽ മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മരണം സംഭവിക്കുന്നു, ആ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യ സെക്കൻഡുകളിൽ തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന് നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ സ്ഥലം മാറിപ്പോകുന്നു, അയാൾ സ്ഥലം മാറിപ്പോകുമ്പോൾ അന്ന് പോകേണ്ട ആൾ അന്ന് ആ ക്വാർട്ടേഴ്സിന്റെ താക്കോൽ ആരെയാണ് ഏൽപ്പിച്ചത്? അദ്ദേഹം തന്നെ വീട്ടുകാരോട് പറഞ്ഞു എന്ന് പറയുന്നു, ആ അവിടെയൊക്കെ ട്രെയിനിലേക്ക് കയറി എന്ന് പറയുന്നു, ബസ് കയറാൻ വേണ്ടി ബസ്സിൽ കയറി വന്നോട്ടെ എന്ന് ചോദിക്കുന്നു, ആ ഭാര്യയോട് ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ബസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയത്? അദ്ദേഹം പിന്നീട് ആ യോഗം നടക്കുന്ന സ്ഥലത്തു നിന്നും അദ്ദേഹം പകുതി വഴിയിൽ ഏതോ സുഹൃത്തിനെ കാണാൻ ഇറങ്ങിയെന്ന് പറയുന്നു. ആരാണ് ആ സുഹൃത്ത്? ഏത് തരത്തിലാണ്? ഏത് ഓട്ടോയിലാണ് കയറിപ്പോയത്? ആ ഓട്ടോക്കാരനെ ചോദ്യം ചെയ്തോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ദിവ്യ അവിടേക്ക് വരാനുണ്ടായ സാഹചര്യം കണ്ടെത്തിയോ? ദിവ്യ വരാനുണ്ടായ സാഹചര്യത്തിൽ അവിടെ വന്ന് വിഷ്വലെടുത്ത ക്യാമറമാനെ ചോദ്യം ചെയ്തോ? എന്തിനാണ് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത്? ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഈ ആരാണ് ഈ ക്യാമറമാനെയും ഈ റിപ്പോർട്ടറെയും അറേഞ്ച് ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്നത്? ആരാണ് അവരെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏകപക്ഷീയമായി എന്റെ ഒരു ധാരണയാണ്, കളക്ടറെ മാത്രം പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് ഈ കേസിൽ നിന്നും ദിവ്യയെ ഊരിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആദ്യഘട്ടം മുതൽ ക്യാപ്സൂളുകൾ ഇറങ്ങിയില്ലേ? ഇതൊരു സദുദ്ദേശപരമായ വിമർശനമായിരുന്നു. ഇന്നലെയും ഇതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ ഇടതുപക്ഷ സഹയാത്രികർ പലരും പറയുന്നത് എന്താണ്? ദിവ്യക്ക് അറിയില്ലായിരുന്നു ഇത്രയധികം ഫീൽ ചെയ്യുന്ന ആളാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന്, ദിവ്യക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ക്യാപ്സൂൾ നിർമ്മാണമാണ്. യഥാർത്ഥത്തിൽ ഈ ദിവ്യയുടെ ദിവ്യയുമായി ബന്ധപ്പെട്ട് ദിവ്യയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രീത, ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ ലോകത്തെവിടെ നടക്കുന്ന UPയിൽ ഒരു സംഭവം ഉണ്ടായാലും എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഒരു സോഷ്യൽ മീഡിയകളിലൂടെ അനുശോചനമെങ്കിലും അർപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ,
ഇത്രയും ഗൗരവകരമായ വിഷയം മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ നടന്ന ഒരു വിഷയത്തിൽ രണ്ടു വരി ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അദ്ദേഹം ആ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റക്കാരെ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇവിടെ എന്തെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, AKG സെന്ററുമായി ബന്ധപ്പെട്ട് ഒക്കെ ദിവ്യയുടെ ബന്ധുക്കൾ, പ്രശാന്തിന്റെ ബന്ധുക്കളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള, നേരത്തെ DYFIയുടെ അവിടുത്തെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്ത ബന്ധുവാണ് ഈ പ്രശാന്തൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ദിവ്യയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കളക്ടറെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു, അല്ലെങ്കിൽ കളക്ടറെ മാത്രം ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ദിവ്യയുടെ ജാമ്യ ഹർജി വരുന്നുണ്ട്. ആ ജാമ്യ ഹർജിയിലെ വാദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങോട്ടാണ് കേരളത്തിലെ പോലീസിന്റെ പൊക്ക, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ പൊക്ക എന്ന്. യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ ഇരയോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ മുതലെടുക്കാൻ തന്നെയാണെന്ന് ഞാൻ പറയൂ. കാരണം പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി എല്ലാ സഹായവും ചെയ്തുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊരു തരത്തിലും കോടതിയെ സമീപിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം ഉയർത്താനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വരും. ആ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും കേരളത്തിലെ പോലീസും ഒക്കെ ശ്രമിക്കുന്നത് ദിവ്യയെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളിലാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ ഇതിന് നീതി കിട്ടാനുള്ള ഒരു സംവിധാനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദിവ്യയ്ക്ക് CPM ഔദ്യോഗിക പക്ഷവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു ഇൻഫ്ലുവൻസ് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിലും പോസ്റ്റ്മോർട്ടത്തിലും ഇതിലെല്ലാത്തിലും ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പലതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കരുതാൻ കഴിയുമോ? തീർച്ചയായും അതെ. ഈ ഇത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദിവ്യ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പല കണ്ണികളുമുണ്ട്. വളരെ പെട്ടെന്ന് ദിവ്യക്ക് ഇതുമായി ബന്ധപ്പെട്ട സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നവീൻ ബാബുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ മാധ്യമങ്ങളുടെ തലോടലും താങ്കളും ഏറ്റിട്ടുണ്ട്, ദിവ്യക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ആത്മഹത്യ മാത്രമാക്കി നിലനിർത്താൻ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം ഇത് കൊലപാതകമാണെന്ന തരത്തിൽ ചർച്ച നടത്തിയതായി അറിയുമോ? അവിടെ എങ്ങനെയാണ്, ഞാൻ ചോദിക്കുന്ന ന്യായമായ സംശയം, ഒരു സാധാരണക്കാരനായ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സംശയം, ഒരു വീട്ടുകാരൻ, ഒരാൾ മരണപ്പെട്ടു, അതും ADMനെ പോലെ ഒരാൾ. അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി മാറ്റം നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ പോലും ആരെങ്കിലും ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും ഒരു സുഹൃത്തുക്കളോ അവരുടെ സാന്നിധ്യത്തിലല്ലേ ഡെഡ് ബോഡി മാറ്റേണ്ടത്? എങ്ങനെയാണ് അവിടെ നിന്ന് ഡെഡ് ബോഡി മാറ്റിയത്? അദ്ദേഹത്തിന്റെ ബാഗ് അടക്കമുള്ളത് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? ഈ വീട്ടുകാർ ചെല്ലുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തിയത് എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവിടെ നിന്നും ഒരു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന MV ജയരാജൻ അവിടെ നിന്നും നേരിട്ട് ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ നീതികേടാണ്. ഇത് എനിക്കിപ്പോഴും പറയാൻ കഴിയുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ജേർണലിസ്റ്റിക് ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത് ഇത് കൊലപാതകത്തിനുള്ള സാധ്യതകൾ തന്നെയാണ്. എവിടെ നിന്നാണ് രാവിലെ 5 മണിക്ക് അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് കയർ കിട്ടിയത്? അദ്ദേഹം എവിടെയായിരുന്നു അത്രയും സമയം? വീട്ടുകാരോട് എന്തിനാണ് കള്ളം പറഞ്ഞത്? താൻ ട്രെയിനിലാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി പറയിച്ചതാണോ? എന്തായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം, അഥവാ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത്? അടഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ താക്കോൽ കൊടുത്തിട്ട് പോകുന്ന ഒരു ക്വാർട്ടേഴ്സിൽ അകത്ത് എങ്ങനെ കയറാൻ കഴിഞ്ഞു? കതക് തുറന്നു കിടന്നിരുന്ന ഒരു ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചതാണ്, അത് കൊലപാതകമല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? ഇപ്പോഴും ദിവ്യയെ ഇപ്പോ 5th ദിവസമാണ് ഇന്ന്, ഇതുവരെ ചോദ്യം ചെയ്യാൻ പോയിട്ട് എന്താണ് പുറത്തുപോലും കാണാനില്ല. ദിവ്യ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി ഒളിവിലേക്ക് വിടാൻ വേണ്ടി, അവർക്ക് സംരക്ഷിക്കാൻ വേണ്ടി, പാർട്ടിയുടെ സംരക്ഷണയുടെ തണലിൽ തന്നെയാണ് ദിവ്യയുള്ളത്, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. യഥാർത്ഥത്തിൽ നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ആരെ പറ്റിക്കുകയാണ്? ആരോഗ്യവകുപ്പ് മന്ത്രി പോയി നിന്ന് കരയുന്നു. പ്രശാന്തിനെതിരെയുള്ള ആരോപണം, പ്രശാന്തിനെതിരെയുള്ള പരാതി ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ട് DMOയ്ക്ക് കിട്ടിയ പരാതി DMO ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. എന്ത് നിലപാടാണ് വീണ ജോർജ് എടുത്തത്? കരയാൻ മാത്രമായി അവിടെ പോയത് എന്തിനാണ്? ഇപ്പൊ അത് അതിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്. ആരോഗ്യമന്ത്രി അറിയിപ്പ് അറിയിച്ചിട്ടുണ്ട് പ്രശാന്തനെ ആരോഗ്യ വകുപ്പ് നിന്ന് നീക്കം ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പ്രശാന്തിനെ ആരോഗ്യവകുപ്പിൽ നിന്ന് നീക്കം ചെയ്തതുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിന് നീതി കിട്ടുമോ? യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്തിട്ടുള്ളത് ആരാണ്?
ആരാണ് പ്രശാന്തിനെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടില്ല. ഇതുവരെ പ്രശാന്തിനെ മൊഴിയെടുത്തു. പ്രശാന്തിനെ ഇതുവരെ കൃത്യമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൃത്യമായി ചോദ്യം ചെയ്താൽ പ്രശാന്ത് എങ്ങനെയാണ് പ്രശാന്തിന് ഒരു കൃത്യമായി ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള NOC അനുമതി പത്രത്തിനായി നൽകുന്നത്? പ്രശാന്തിന്റെ വരുമാനം എന്താണ്? ഒരു ഇലക്ട്രീഷ്യനായ പ്രശാന്തിന് ഇതിനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? പ്രശാന്തിന്റെ യഥാർത്ഥ വരുമാന മാർഗം എന്താണ്? പ്രശാന്തിന്റെ പിന്നിലെ ബിനാമി ആരാണ്? ഇത്തരം വിഷയങ്ങൾ കണ്ടെത്തേണ്ടതല്ലേ? ഈ വിഷയങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താതെ 100% ഈ കേസിൽ ദിവ്യയെ ഊരിക്കൊണ്ടുവരുമെന്നല്ലാതെ ഈ കേസിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആദ്യം മുതൽ തന്നെ അവരെ വഴിതെറ്റിക്കാനും അവരെ വഴിതിരിച്ചു വിടാനും, എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിന്റെ സഹോദരനൊക്കെ അഭിഭാഷകനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റിനോടുള്ള അല്ലെങ്കിൽ CPMനോടുള്ള അന്ധമായ ആ ഒരു വിധേയത്വം കൊണ്ടാണോ എന്നറിയില്ല മിണ്ടാതിരിക്കുന്നത്. അതോ ഇനിയുള്ളവരുടെ ജീവിതമെങ്കിലും നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം, 100% ഇതൊരു കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ആത്മഹത്യയാക്കി കളയാൻ, ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്, നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴും പറയുന്നത് എന്താണ്? ജാമ്യ ഹർജിയിലും പറഞ്ഞിരിക്കുന്നത് സദുദ്ദേശപരമായി നടത്തിയ വിമർശനമാണ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? കൈക്കൂലിക്കാരനായ നവീൻ ബാബുവിനെ തിരുത്താൻ ഞാൻ നടത്തിയ സദുദ്ദേശപരമായ വിമർശനമാണ് എന്നാണ്. കൈക്കൂലി എന്ന് എടുത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ നിലപാടിൽ നിന്ന് ഇതുവരെ CPMഓ അല്ലെങ്കിൽ ദിവ്യയോ ദിവ്യയുടെ അണികളോ ഒന്നും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥ എന്ന് ഒരിക്കലും തിരിയാനും തെളിയാനും പോകുന്നില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒരു കാലത്തും നീതി കിട്ടാൻ പോകുന്നില്ല. കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നിടത്തോളം കാലം നീതി കിട്ടാൻ പോകുന്നില്ല. ഇനി ഇത് CBI ഏൽപ്പിച്ചാൽ തന്നെ, CBI ഏൽപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ തന്നെ, അതിനുള്ള സാഹചര്യം CPM ഒരുക്കില്ല എങ്കിൽ പോലും CBI ഏൽപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ തന്നെ പ്രാഥമികമായി എല്ലാ തെളിവുകളും ഇതുവരെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദിവ്യ സേഫ് സോണിൽ തന്നെയാണ്. ദിവ്യയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല. ഇന്ന് ജാമ്യം നിഷേധിച്ചാൽ തന്നെ, ഇനിയിപ്പോ തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ അടുത്തത് ഹൈക്കോടതിയുണ്ട്, ഹൈക്കോടതിയിലേക്ക് പോകും, ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതിയുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പിലേക്കായി. മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ആ വിഷയം വിട്ടു, നവീൻ ബാബുവിനെ വിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതോടുകൂടി തന്നെ ഇതിൽ നിന്ന് ഇത് കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം പറയുന്നു, നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് കുടുംബത്തെ സെക്യൂർ ചെയ്യണമെന്നാണ്. അതായത് കുട്ടിക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കും. കുട്ടിക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാൻ ഇവിടുത്തെ CPM കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് നിയമപരമായ എല്ലാ അവകാശവും ഉണ്ട്. പ്രത്യേകിച്ച് ഭരണകൂട ഭീകരതയുടെ ഭാഗമായി മരിച്ച ഒരാളാണ്. ഭരണകൂടം കാട്ടിയ നെറികേടിന്റെയും ഭീകരതയുടെയും ഇരയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൾക്ക് ജോലി കിട്ടാൻ ഈ CPMന്റെ ഔദാര്യം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ തരത്തിൽ ജോലി ജോലി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ജോലി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഭാര്യയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. അവർക്ക് പ്രതികരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അവർ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. റവന്യൂ വകുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് അറിയണ്ടേ? ഇവിടെ റവന്യൂ മന്ത്രി വന്ന് ശവമഞ്ചത്തിൽ പിടിക്കുന്നു, മറ്റൊരു ആരോഗ്യമന്ത്രി വന്ന് കരയുന്നു. ഈ ശവമന്ദിരത്തിൽ പിടിച്ചത് കൊണ്ടോ കരഞ്ഞതോ കൊണ്ടോ കാര്യമില്ല. ഈ ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് ധ്വനിപ്പിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും വേട്ടക്കാരനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളത്തിലെ CPMന്റെ സർക്കാർ. പിണറായി വിജയനും കൂട്ടരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വരി അനുശോചനം പോലും രേഖപ്പെടുത്താത്ത പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി സമൂഹത്തിന് കേരളത്തിന് നാണക്കേടാണെന്ന് പറയാൻ കഴിയൂ. UPയിൽ ഒരു ഏതെങ്കിലും ഒരു പശു ചത്താൽ ഇറങ്ങുമായിരുന്നു പിണറായി വിജയൻ. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് സ്വന്തം കുടുംബത്തിൽ, പ്രത്യേകിച്ച് അവരുടെ സഹയാത്രികനായ അവരോടൊപ്പം അടി ഉറച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ, ആ കുടുംബത്തിലെ ഒരു നാഥൻ മരിച്ചിട്ട്, അതും സ്വന്തം അണികളിൽ നിന്ന് തന്നെ അപവാദ ശരങ്ങളേറ്റ് മരിക്കേണ്ടി വന്നപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ഒരു ചെറുവിരൽ അനക്കുകയോ ഇതുവരെ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തുകയോ ചെയ്യാത്തത്? ഏതാണ്ട് 2 crore മുടക്കിയാണ് സോഷ്യൽ മീഡിയ ടീമിനെ വെച്ചേക്കുന്നത്. ഒരനുശോചനം എഴുതി പോസ്റ്റ് ചെയ്തേക്കാൻ പിണറായി വിജയൻ പറഞ്ഞാൽ മതി, ഒരു സെക്കൻഡിന്റെ ആവശ്യമേ ഉള്ളൂ. ഇന്നും പറയുന്ന 2 crore പിണറായി വിജയന്റെ സ്പെഷ്യൽ ആൾക്കാർക്ക്, അതായത് ഈ PRD സർക്കാരിന്റെ സംവിധാനമല്ല, അല്ലാതെ അഡീഷണലായി വെച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്കാണ് 2 crore ചെലവഴിക്കുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ചെറുവിരൽ അനക്കാത്തത്? യഥാർത്ഥത്തിൽ CPM കുടുംബങ്ങൾക്ക് അവരുടെ ജീവന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ രമയ്ക്ക് സംഭവിച്ചതുപോലെ, മഞ്ജുഷയ്ക്ക് സംഭവിച്ചതുപോലെ, CPM കുടുംബത്തിലെ സ്ത്രീകൾക്ക് നീതി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അതിന് ഞാൻ പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള സ്ത്രീ വിഷയങ്ങളിലും ഒരു സ്ത്രീക്കും നീതി കിട്ടിയിട്ടില്ല. ഭർത്താവ് മരിച്ച, ഭർത്താവിനെ കൊന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആ സംവിധാനം
ഒരിക്കലും അവരുടെ സ്ത്രീകൾക്ക് നീതി കൊടുക്കുന്ന പതിവില്ല എന്നാണ് കെ കെ രമയിലൂടെ മഞ്ജുഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നന്ദി ശ്രീല.